കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മേഡ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് മിൽക്ക് മേഡ് തയ്യാറാക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ ഫുൾ ക്രീം മിൽക്കും 200 ഗ്രാമോളം പഞ്ചസാരയുമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുകയില്ല. അത്രയ്ക്ക് ഈസിയാണ് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിന് ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് മിൽക്കിന് 1 ഗ്ലാസ് പഞ്ചസാര എന്നതാണ് ഇതിൻ്റെ കണക്ക്. അതിനായി നമുക്ക് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രമിക്കണം. അതിലേക്ക് നമുക്ക് നമ്മളുടെ ഫുൾ ക്രീം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പാൽ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പാൽ നല്ലതുപോലെ വെന്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അതുപോലെ തന്നെ നമ്മുടെ പാൽ തിളച്ച് തൂകിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് തൂകിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇതുപോലെ ഇളക്കി ഇളക്കി നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ. ലോയും മീഡിയവും ഫ്ലെയിമിലേക്ക് മാറി മാറി വെച്ച് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം നമുക്ക് നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡിയാക്കിയെടുക്കാൻ. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് അടുക്കി പിടിച്ച് ഇതിൻ്റെ കളറ് ചേഞ്ച് ആകും. ഇപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ബബിൾസ് എല്ലാം വന്ന് ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് തിക്കാകരുത്, കാരണം ഇത് ചൂടായി കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഈ ഒരു തുള്ളി തുള്ളിയായി വീഴുന്ന ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് എടുക്കാം. ചൂടോടെ തന്നെ ഏതിലേക്കാണോ പകർന്ന് വെക്കേണ്ടത് അതിലേക്ക് ഒഴിച്ചു വെക്കണം, കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി തിക്കാവും. ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ടേസ്റ്റിയായ മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.